ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആണ്. അതായത് നമുക്ക് വീട്ടിൽ തന്നെ കെമിക്കലുകളൊന്നും ചേരാതെ എങ്ങനെ നമുക്ക് പെർമനൻ്റ് ആയിട്ട് മുടി കറുപ്പിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇതിന് രണ്ട് സ്റ്റെപ്പ് പ്രൊസീജിയറാണുള്ളത്. അതായത് നമുക്ക് ആദ്യം ഒരു ഹെന്ന അപ്ലൈ ചെയ്യണം, പിന്നെ സെക്കൻഡ് ടൈം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നീലയമരി അപ്ലൈ ചെയ്യണം. അങ്ങനെ രണ്ട് സ്റ്റെപ്പാണ് ഇതിനുള്ളത്. അപ്പം നമ്മളിത് രണ്ട് ദിവസമായിട്ടാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് രണ്ടും കൂടെ ഒറ്റ ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രാക്ടിക്കൽ അല്ല. നമ്മൾക്ക് ആദ്യം നമ്മൾ ഹെന്ന അപ്ലൈ ചെയ്യണം, അതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഹെന്ന അപ്ലൈ ചെയ്തതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് നമ്മളിതിൻ്റെ നീലയമരിയുടെ പാക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ രണ്ട് ദിവസമായിട്ടാണ് ഇത് ചെയ്യേണ്ടത്. നിങ്ങളിത് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് 100% റിസൾട്ട് ആയിരിക്കും. മാത്രമല്ല നമ്മൾ കെമിക്കൽ ഒന്നും ചേരാത്തത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ മേടിച്ച് ഹെയർ ഡൈ അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള റിയാക്ഷൻസോ അലർജീസോ ഒന്നും ഇതിന് വരില്ല. കാര്യം നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിൽ ചേർക്കുന്നത്. ഒത്തിരി പേർക്ക് ഡൈയൊക്കെ ഉപയോഗിച്ചിട്ട് പലതരം റിയാക്ഷൻസ് അലർജീസ് ഒക്കെ വരുന്ന ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നമുക്കിത് ഉണ്ടാക്കാൻ ആവശ്യമായിട്ട് ആകെ രണ്ട് ഇൻഗ്രീഡിയൻറ്റേ ആവശ്യമുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിലുള്ളതാണ്. അപ്പം നമ്മൾ സാധാരണ ഹെന്ന അപ്ലൈ ചെയ്യുന്നത് ഒട്ടും മിക്ക പേർക്കും അറിയാവുന്നതാണ്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഹെന്ന അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പം ഞാനിത് അധികം നീട്ടി വലിച്ച് വലിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം ഇത് രണ്ട് സ്റ്റേജ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിത് അപ്ലൈ ചെയ്ത് പിന്നെ റിമൂവ് ചെയ്ത് അത് വാഷ് ഔട്ട് ചെയ്ത് നിങ്ങളെയൊക്കെ കാണിച്ചിട്ടൊക്കെ വരുമ്പോൾ ചിലപ്പം വീഡിയോ ഭയങ്കര ലെങ്തി ആയിട്ട് പോവും. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇത് വലിച്ച് നീട്ടുന്നില്ല, നേരെ ഞാൻ വീഡിയോയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അതെ, ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കട്ടൻ ചായയാണ് കേട്ടോ. എന്ന് വെച്ചാൽ തേയിലവെള്ളം, ഇത് ഞാനൊരു 3-4 സ്പൂണ് തേയില ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് കുറുക്കി പകുതിയാക്കി എടുത്തതാണ്. അതാണ് ഇത്രയും കട്ടിയായിട്ടിരിക്കുന്നത്. ഇത് നമുക്ക് ഹെന്ന മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇത്രയും കട്ടിയിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ എടുത്താൽ മതി. ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം പകുതിയാക്കി എടുത്തു. പിന്നെ എടുത്തിരിക്കുന്നത് ഹെന്ന പൗഡറാണ്. ഇത് ബഞ്ചാറാസിൻ്റെ ഹെന്ന പൗഡറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ഹെന്ന പൗഡറാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അതെടുക്കാം കേട്ടോ. അപ്പോൾ അതെ, ഞാനിത് ഇങ്ങനൊരു ബൗളിലേക്ക് ഈ ഹെന പൗഡർ ഇടുവാണ്. നമ്മുടെ ഹെയറിന് ആവശ്യമുള്ളത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി. ഓരോരുത്തർക്കും ഓരോ ഹെയർ ലെങ്ത് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഉള്ളത് എടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ തേയില വെള്ളം, അതായത് ഈ ചായ, ഈ നമ്മൾ ഈ ഹെന്ന പൗഡറിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യണം. ഒത്തിരി അങ്ങ് എടുത്ത് വെച്ച് നമ്മൾ പൊടിയിലോട്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി ലൂസായി പോയാൽ പണിയാവും. അതുകൊണ്ട് നമ്മൾ പൊടിയിലോട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മളിതിലോട്ട് ഒരു മുട്ടയാണ് ചേർക്കുന്നത്. ഒരു മുഴുവൻ മുട്ടയും ചേർക്കണം കേട്ടോ. ഇന്ന് മഞ്ഞ ഒഴിവാക്കി വെള്ളം മാത്രം അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, ഒരു മുഴുവൻ മുട്ടയും ചേർത്തോളൂ. പിന്നെ നമ്മളിതിനകത്തോട്ട് ലെമണാണ് ചേർക്കുന്നത്. അതൊരു അരമുറി ലെമൺ ചേർത്താൽ മതി. ഈ ചെറുനാരങ്ങ മൊത്തം വേണ്ട, നമുക്കിതിൻ്റെ പകുതി മതി. അപ്പോൾ പകുതി മുറിച്ചെടുത്തിട്ട് അതിൻ്റെ നീരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു 4 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഏറ്റവും കുറഞ്ഞത് 4 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പറ്റുവാണെങ്കിൽ നിങ്ങൾ ഓവർ നൈറ്റ് ഫുൾ വെച്ചോളൂ, അതാണ് നമുക്ക് നല്ലത്. അല്ലെങ്കിൽ ഒരു 4 മണിക്കൂറെങ്കിലും നിങ്ങൾ വെക്കണം. അപ്പോൾ അതിന് ശേഷമാണ് നമുക്കിതിൻ്റെ അപ്ലിക്കേഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ചെറുതായിട്ട് ഗ്രേ ഹെയർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. ഇനി നമ്മൾ ഈ തലയിലോട്ടാണ് നമ്മളിത് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ചെറിയ രീതിയിൽ ഗ്രേ ഹെയർ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇത് നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള നമ്മുടെ ഹെന്ന അപ്ലൈ ചെയ്യുവാണ്. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് തലയിൽ നന്നായിട്ട് ഈ ഹെന്ന അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് മൊത്തം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ കുറഞ്ഞതൊരു 4 മണിക്കൂറെങ്കിലും ഇതിൽ തലയിൽ വെച്ചിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഏറ്റവും കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും നമ്മൾ ഈ ഹെന്ന സെറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഒരു കാരണവശാലും നിങ്ങൾ ഷാംപൂ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും ചെറുപയറുപൊടിയോ താളിപ്പൊടിയോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. വെറും പച്ചവെള്ളത്തിൽ നിങ്ങൾക്കിത് കഴുകി കളയാവുന്നതാണ്. അപ്പോൾ അതെ, നമ്മൾ കഴുകി കളഞ്ഞതിന് ശേഷം ഉള്ള ഇതാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനൊരു ബർഗണ്ടി കളറായിട്ട് നമ്മുടെ ആ ഗ്രേ ഹെയർ എല്ലാം മാറി ഇപ്പോൾ ഒരു ബർഗണ്ടി കളറായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് സെക്കൻഡ് സ്റ്റെപ്പാണ് ചെയ്യേണ്ടത്. ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പാണ്. സെക്കൻഡ് സ്റ്റെപ്പിന് നമുക്ക് വേണ്ടത്
കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ചായ അല്ലെങ്കിൽ തേയിലവെള്ളം നമ്മളത് ഒരു ഗ്ലാസ് തേയിലവെള്ളം കുറുക്കിയെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്നലത്തെ തേയിലവെള്ളം ബാക്കിയുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് നീലയമരി പൊടി, നീലയമരിയാണിത്. അപ്പോൾ ഞാനിത് ഇങ്ങനൊരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്തേക്കായിരുന്നു. ഇത് രണ്ടുമാണ് നമുക്കിനി സെക്കൻഡ് സ്റ്റെപ്പിന് വേണ്ടത്. ഇത് നമുക്ക് ആവശ്യത്തിനുള്ള നീലയമരി പൊടി ഈ പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അത് ഈ തേയിലവെള്ളം ചേർത്താണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹെയറിൻ്റെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് ഈ പൊടി എടുക്കാവുന്നതാണ്. നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ ഹെയർ ലെങ്ത് എത്രയാണ് അല്ലെങ്കിൽ എത്ര ഗ്രേ ഹെയർ ഉണ്ട്, അതിനനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി. അപ്പോൾ ഞാനിത് ഈ പാത്രത്തിനകത്തോട്ട് മാറ്റിയിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കുറേശ്ശെ ഒഴിച്ചതിന് ശേഷം മിക്സ് ചെയ്തെടുത്താൽ മതി, ഒത്തിരി അങ്ങ് ലൂസായി പോകരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ നീലമരയുടെ പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നീലമരയുടെ ഇല എടുക്കാവുന്നതാണ്, പച്ച ഇല വീട്ടിലുണ്ടെങ്കിൽ അരച്ചെടുത്താൽ മതി. എനിക്കതിവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ പൊടി എടുത്തിരിക്കുന്നത്. അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 മുതൽ 10 മിനിറ്റ് വരെ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 2-3 മണിക്കൂറൊന്നും ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് മാത്രം വെച്ചിരുന്നാൽ മതി. അപ്പോൾ തന്നെ ഇതിൻ്റെ ആ ഒരു ഡൈ എഫക്റ്റ് ഇതിലോട്ട് ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ കളറ് തന്നെ ചേഞ്ച് ആവും, ബ്ലാക്ക് കളറായിട്ട് മാറും. ഇപ്പോൾ ഇതിൻ്റെ കളറ് നന്നായിട്ട് ബ്ലാക്ക് ആയിട്ടുണ്ട്, കണ്ടില്ലേ, ഡൈ എഫക്റ്റ് എല്ലാം വന്നിട്ടുണ്ട് അതിലോട്ട്. അപ്പോൾ ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഗ്രേ ഹെയർ എവിടെയാണ് ഉള്ളതെന്ന് വെച്ചാൽ അവിടെ നിങ്ങൾ കൂടുതലായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഗ്രേ ഹെയർ ഉള്ളിടത്ത് മാത്രം അപ്ലൈ ചെയ്താലും മതി, അതല്ല ഇനിയിപ്പോൾ മൊത്തം ഉണ്ടെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ അപ്ലൈ ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 2 മുതൽ 3 മണിക്കൂർ വരെ ഇത് തലയിലിരിക്കണം. നമ്മൾ ഉടനെ ഒന്ന് ഓടിപ്പോയി കഴുകി കളയാനൊന്നും പറ്റില്ല. അപ്പോൾ അത്രയും സമയം വിട്ടതിന് ശേഷം നമുക്ക് ഒരു 3 മണിക്കൂറിന് ശേഷം ഇത് വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഗ്രേ ഹെയർ ഉള്ള ഭാഗങ്ങളിലാണ് കൂടുതലായിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് മൊത്തത്തിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഒരു 3 മണിക്കൂറിന് ശേഷം നമുക്കിത് സാധാരണ വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ബർഗണ്ടി കളറുള്ള ഹെയർ എല്ലാം ബ്ലാക്കായിട്ട് കാണപ്പെടും. ഒരു കാരണവശാലും നിങ്ങൾ ഷാംപൂ ഒന്ന് യൂസ് ചെയ്യരുത് കേട്ടോ, സാധാരണ വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി, അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളിത് വാഷ് ഔട്ട് ചെയ്തതിന് ശേഷം ഉള്ളതാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. ഇത് നന്നായിട്ട് കറുത്തിരിപ്പുണ്ട്, കണ്ടില്ലേ. നമ്മൾ ഗ്രേ ഹെയർ ഉള്ളിടത്ത് മാത്രമാണ് അപ്ലൈ ചെയ്തിരുന്നത്, അപ്പോൾ അത് നന്നായിട്ട് ബ്ലാക്ക് കളറായിട്ടുണ്ട്. നമ്മൾ ഈ 2 സ്റ്റെപ്പ് ആയിട്ട് തന്നെ ഇത് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ആ റിസൾട്ട് കിട്ടുള്ളൂ. അല്ലാതെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാലൊന്നും ഈ റിസൾട്ട് കിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് 2 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ 1 മാസത്തിലൊന്ന് വീതമോ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.